വിവര വിനിമയ സാങ്കേതിക വിദ്യ ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായം ആമവരക്കും ചിത്രങ്ങൾ. റോബോട്ടുകളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടല്ലോ. കളിപ്പാട്ടങ്ങൾ മുതൽ വളരെ അപകടകരമായ ജോലികൾ ചെയ്യാൻ വരെ ഉപയോഗിക്കുന്ന റോബോട്ടുകളുണ്ട്. ഇത്തരം റോബോട്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യന്ത്രങ്ങൾക്ക് മനസ്സിലാകുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ ആമയെ മത്സ്യത്തിനടുത്ത് എത്തിക്കാനുള്ള ഒരു കളിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചിത്രം 5:1 ആമയെ മത്സ്യത്തിനടുത്തേക്ക് എത്തിക്കണം. ചുവടെ നൽകിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയാലാണ് ആമ ചലിക്കുക. ഏതെല്ലാം നിർദ്ദേശങ്ങൾ നൽകാം? വിട്ടുപോയവ പൂർത്തിയാക്കൂ. ഇവിടെ ഈ ചിത്രത്തിൽ ആമയെ നിങ്ങൾക്കിവിടെ കാണാനുണ്ട്. ഈ ആമ ഇനി മുന്നോട്ട് ചലിക്കണം. മുന്നോട്ട് ചലിക്കണമെങ്കിൽ ഇവിടെ നിർദ്ദേശങ്ങൾ എന്ന ഭാഗത്ത് മുന്നോട്ട് എത്ര യൂണിറ്റാണ് ചലിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ ഇവിടെ ഇത് 100 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആമ മുന്നോട്ട് ചലിക്കേണ്ടത് 100 ആണ്. അപ്പോൾ നമുക്കിവിടെ 100 യൂണിറ്റ് എന്ന് എഴുതാം. ഇനി ഈ ആമ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ഭാഗത്തേക്ക് തിരിയണം, അഥവാ വലത്തോട്ട് തിരിയണം. അതിവിടെ എഴുതിയിട്ടുണ്ട് വലത്തോട്ടാണ് തിരിയേണ്ടതെന്ന്. തിരിയേണ്ടത് 90 ഡിഗ്രിയാണ്. ഇവിടെ ഇത്രയും ഭാഗത്ത് വന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ അത് 90 ഡിഗ്രി തിരിയണം എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഇവിടെ വെച്ച് 90 ഡിഗ്രി തിരിഞ്ഞു. തിരിഞ്ഞാൽ വീണ്ടും ഇത് എത്ര യൂണിറ്റ് മുന്നോട്ട് പോകണം? ഇവിടെ നൽകിയിട്ടുണ്ട് 100 എന്ന്. അപ്പോൾ നമുക്ക് ഇവിടെയും 100 എന്ന് നൽകാം. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നിർദ്ദേശങ്ങൾ നൽകി നമുക്ക് കമ്പ്യൂട്ടറിലും പ്രോഗ്രാമുകൾ ചെയ്യാം. നേരത്തെ ആമയെ ചലിപ്പിക്കുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ നമ്മൾ എഴുതി തയ്യാറാക്കി. ഇനി അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യാം. പ്രവർത്തനം 5:1 ആമയെ ചലിപ്പിക്കാം. എഡ്യൂക്കേഷൻ മെനുവിൽ നിന്ന് ടർട്ടിൽ ആപ്റ്റ് സോഫ്റ്റ്വെയർ ആണ് തുറക്കേണ്ടത്. ടർട്ടിൽ ആപ്റ്റ് സോഫ്റ്റ്വെയർ തുറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് ഉണ്ടാവുക. ഇതിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആമയെ ടർട്ടിലിനെ കാണാം. ഇവിടെ സ്റ്റാർട്ട് എന്ന ഒരു കോഡ് ബ്ലോക്ക് ഉണ്ട്. അതുപോലെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഭാഗം ഇവിടെയുണ്ട്. ഇവിടെ മുന്നോട്ടും വലത്തോട്ടൊക്കെ ചലിക്കാനുള്ള കോഡ് ബ്ലോക്ക് നമുക്കിവിടെ കാണാം. ഈ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ മെനുവിൽ നിന്ന് ടർട്ടിൽ ബ്ലോക്സ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടർട്ടിൽ ബ്ലോക്സിൻ്റെ ജാലകം തുറന്നു വരും. അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള കോഡുകൾ നമുക്കിവിടെ കാണാനുണ്ട്. ഇവിടെ സ്റ്റാർട്ട് എന്നും കാണാനുണ്ട്. അപ്പോൾ ഇവിടെ ഫോർവേഡ് എന്ന ഒരു കോഡ്, മുന്നോട്ട് എന്നുള്ള ഈ ഒരു കോഡ് നമുക്ക് ഈ സ്റ്റാർട്ട് എന്നതിന് താഴെ കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. വീണ്ടും വലതുഭാഗത്തേക്ക് തിരിയുന്നതിന് ഇവിടെ റൈറ്റ് എന്നൊരു കോഡ് കാണാം. റൈറ്റ് 90 എന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റൈറ്റ് 90. ഇനി വീണ്ടും മുന്നോട്ട് ചലിക്കുകയാണ് വേണ്ടത്. അതിന് വീണ്ടും ഫോർവേഡ് എന്ന ഒരു ബ്ലോക്ക് കൂടി ഞാനിവിടെ ചേർത്തു. അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു പ്രവർത്തനത്തിനുള്ള ഒരു കോഡായിട്ട് അത് മാറി. മുന്നോട്ട് നീങ്ങുന്നു, വലതുഭാഗത്തേക്ക് തിരിയുന്നു, വീണ്ടും 100 മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രവർത്തനം ഇവിടെ വന്നതായിട്ട് കാണാം. ഇത് മായ്ച്ചു കളയുന്നതിന്, ഇത് ഈ ടർട്ടിൽ മുന്നോട്ട് പോയ സമയത്ത് ഇവിടെ ഒരു വരയും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇത് മായ്ച്ചു കളയുന്നതിന് വേണ്ടി ഇവിടെ ഈ എറേസർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ വീണ്ടും ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും മതി. തിരിച്ച് ഈ മൈനസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ കോഡ് ബ്ലോക്കുകൾ കാണാം. എറേസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് മായ്ച്ചു കളയാം. ഇനി വളരെ സാവധാനത്തിൽ ഇത് മുന്നോട്ട്, ഈ ടർട്ടിൽ നീങ്ങുന്നത് വളരെ സാവധാനത്തിൽ കാണുന്നതിന് വേണ്ടി ഈ കാണുന്ന ലാസ്റ്റിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ ഈ ടർട്ടിൽ മുന്നോട്ട് ചലിക്കുന്നത് കാണാം. അപ്പോൾ നാം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ ടർട്ടിൽ നീങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കി. ടർട്ടിൽ നീങ്ങുന്നതിനനുസരിച്ച് ഒരു വരയും അവിടെ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇതൊരു ചതുരം ആക്കി മാറ്റിയല്ലോ. ഈ വരകൾ ഉപയോഗിച്ച് നമുക്കിതൊരു ചതുരമാക്കി മാറ്റാൻ എന്തെല്ലാം കോഡുകളാണ് ഇതിൽ കൂടുതലായിട്ട് ചേർക്കേണ്ടത്? നമുക്ക് ഈ വരച്ച ചിത്രത്തെ മായ്ക്കുന്നതിന് വേണ്ടി ഈ എറൈസർ ക്ലിക്ക് ചെയ്യാം. വീണ്ടും റൈറ്റ് 90 എന്ന ഒരു കോഡും ഫോർവേഡ് 100 എന്ന ഒരു കോഡും കൂടെ ചേർക്കുന്നതോടുകൂടി ഇത് ഇത്രയും വരെ വന്നു. വീണ്ടും ഒരു 90 ഡിഗ്രി തിരിഞ്ഞ് ഫോർവേഡ് 100 എന്ന് കൊടുക്കുന്നതോടുകൂടി ഇതിപ്പോൾ ഒരു സമചതുരമായി മാറിയിട്ടുണ്ടാവും. കോഡ് പ്രവർത്തിക്കുന്നത് സാവധാനം, ഈ കോഡ് പ്രവർത്തിക്കുന്നത് കാണാനുള്ള ഐക്കൺ ഇതാണ്. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു സമചതുരം ലഭിച്ചതായിട്ട് കാണാം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, നാം പഠിച്ചിട്ടുള്ള ജാമിതീയ രൂപങ്ങൾ ഇതേ രീതിയിൽ ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകി ആമയെ കൊണ്ട് വരപ്പിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളിവിടെ കൊടുത്ത നിർദ്ദേശങ്ങൾ ഞാൻ വീണ്ടും ഈ എറൈസർ ഉപയോഗിച്ചതൊന്ന് മായ്ക്കുന്നു. സാവധാനം പ്രവർത്തിക്കാൻ വേണ്ടി ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഫോർവേഡ് 100 എന്ന് പറയുന്ന സമയത്ത് ഇത് മുകളിലേക്കാണ് നീങ്ങുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് നീങ്ങുന്നു, വലതുഭാഗത്തേക്ക്, അങ്ങനെ ആ രൂപത്തിലാണ്. ഇനി ഇതിപ്പോൾ ഒരു സമചതുരമാണ്, ഒരു ചതുരമാണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ എന്ത് മാറ്റമാണ് ഇതിൽ വരേണ്ടത്? അപ്പോൾ ഇത് മുകളിലേക്ക് ഇതിൻ്റെ വീതി ആയിട്ടാണ് വരുന്നത്, ഇതാണ് ഇതിൻ്റെ നീളമായി വരുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ടാമതായി നൽകിയിട്ടുള്ള 100 എന്നത് നമുക്ക് ഒരു 200 നീളമുള്ള ഒരു ചതുരമാണ് വരയ്ക്കേണ്ടത്, നമുക്കിവിടെ 200 എന്ന് നൽകാം. അതുപോലെ അവസാനമായിട്ടുള്ള ഈ വരയും നമുക്ക് 200 എന്ന് നൽകാം. ഞാനിതൊന്ന് മായ്ച്ചതിന് ശേഷം വീണ്ടും ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, നമുക്കിപ്പോൾ 200 നീളവും 100 വീതിയുമുള്ള ഒരു ചതുരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജാമീതീയ രൂപങ്ങളെല്ലാം നമുക്ക് ഈ കോഡുകൾ ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിയും. ഈ പ്രവർത്തനത്തിന് ശേഷം മറ്റൊരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഈ കോഡുകളെല്ലാം നമുക്ക് തിരിച്ച് ഈ കോഡിൻ്റെ ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. വീണ്ടും ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു ജാമീതീയ രൂപം വരയ്ക്കാം. നമുക്കൊരു ത്രികോണം വരച്ചു നോക്കാം. ത്രികോണം വരച്ചു നോക്കുന്നതിന് വേണ്ടി ആദ്യം ഫോർവേഡ് 100 എന്ന് തന്നെ ഉപയോഗിക്കാം. ഇനി റൈറ്റ് 90 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ചതുരമായി മാറും. ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അകത്തെ കോണുകൾ 60 ഡിഗ്രിയാണ്, പുറത്ത് 120 ഡിഗ്രിയുമാണ്. അപ്പോൾ 120 ഡിഗ്രിയാണ് തിരിയേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ 120 എന്ന് നൽകുകയാണെങ്കിൽ, അതായത് ഒരു ത്രികോണത്തിൻ്റെ അകത്തുള്ള 3 കോണുകൾ തുല്യ സമഭുജ ത്രികോണമാണെങ്കിൽ ഓരോ കോണുകളുടെയും അളവ് 60 ഡിഗ്രിയാണ് വരിക. അപ്പോൾ 3 കോണുകൾ 3 × 18 180 ഡിഗ്രിയാണ് വരിക. അത് സമയത്ത് പുറത്തുള്ള അളവ് 120 വരിക. അപ്പോൾ ഇത്തരത്തിലൊരു കോഡ് ബ്ലോക്ക് ഞാൻ എഴുതി. ഒരു പ്രാവശ്യം സ്റ്റാർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വർക്ക് ചെയ്തു. ഇപ്പോൾ 120 ഡിഗ്രി തിരിഞ്ഞു നിന്നിട്ടുണ്ട് ഈ ടർട്ടിൽ, ഈ ആമ. വീണ്ടും ഒന്നുകൂടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു വര വന്നു. വീണ്ടും സ്റ്റാർട്ട് അടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിങ്ങനെ ഈ ഫോർവേഡ് 100 റൈറ്റ് 120 എന്ന കോഡ് വീണ്ടും ആവർത്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ത്രികോണം ലഭിക്കും. അപ്പോൾ ആവർത്തിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി ഒരു കോഡ് നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷനിൽ നിന്ന് റിപ്പീറ്റ് എന്ന് കാണാം. അപ്പോൾ റിപ്പീറ്റ് എന്നൊരു കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ റിപ്പീറ്റ് 4 എന്നുള്ളത് നമുക്ക് റിപ്പീറ്റ് 3 എന്ന് നൽകാം. അതിനുശേഷം ഈ രണ്ട് കോഡുകൾ ഇതിനകത്തേക്ക് മാറ്റാം. റിപ്പീറ്റ് എന്ന് എഴുതിയിട്ടുള്ള ഈ വലിയ കോഡ് ബ്ലോക്ക് സ്റ്റാർട്ട് എന്നതിലേക്ക് മാറ്റാം. എറൈസർ ഉപയോഗിച്ചതൊന്നും മായ്ക്കുന്നു. വീണ്ടും നമ്മളിതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ അകത്തുള്ള കോഡ് 3 തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നു. ഇനി ഈ ചെയ്ത പ്രവർത്തനങ്ങൾ സേവ് ചെയ്യുന്നതിന് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിനകത്ത് ഈ ഫയലിനൊരു പേര് നൽകാം. പ്രോഗ്രാം 1 എന്നതിന് പ്രോ 1 എന്ന് നൽകി നമുക്ക് സേവ് ചെയ്യാം. ഇനി പുതിയൊരു പ്രവർത്തനം എടുക്കുന്നതിന് വേണ്ടി ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, അതല്ലെങ്കിൽ ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക.